ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മീൻ കറിയാണ്. അടിപൊളി മീൻ കറി തന്നെയാണെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഏകദേശം 1/2 കപ്പോളം ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ ഉള്ളി, സവാള എടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക. ഏകദേശം 1/2 കപ്പോളം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ചേർത്താലും ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയൊന്നുമില്ല. ഇതിനി ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നോട്ടെ. നന്നായി വഴന്ന ശേഷം അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 1 ഇഞ്ചി കഷ്ണം ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ, ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരണം. നല്ലൊരു സ്മെല്ലും കൂടി വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. മൺചട്ടിയിൽ തന്നെ വെക്കുമ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ്. മാത്രമല്ല ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ നല്ല കളറൊക്കെ ഏകദേശം മാറി, ഒരു ബ്രൗൺ കളറൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടതിന് ശേഷം ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിലേക്ക് 1 തക്കാളിയും 1 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിയുക, അതുപോലെ പച്ചമുളക് നടുകെ ഒന്ന് കീറിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി വേവണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കൊടമ്പുളി ഇട്ട് വെച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് വെള്ളത്തിൽ കൊടമ്പുളി ഇതാ ഇതുപോലെ ഇട്ട് വെച്ചിരുന്നതാണ്. കൊടമ്പുളി അടക്കം അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2-2.5 കപ്പ് വെള്ളമൊഴിച്ചു. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനിയൊന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അടവാണ് മീൻ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. അപ്പോൾ മത്തിയോ അയിലയോ ഏത് മീനായാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒരു മീൻ കറി കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തുള്ള മീൻ അടവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. മീൻ കഷ്ണങ്ങൾ മൊത്തം ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വേവും. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണ് വെച്ചൊന്നും ഇളക്കരുത്. ഇതുപോലെ ചട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ല അടിപൊളി മീൻ കറി റെഡിയായി. ഇപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ നോക്കുക മാക്സിമം. അന്ന് തന്നെ കഴിച്ചാലും ടേസ്റ്റാണ്.